ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്, നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ചാനലിനൊക്കെ ഒരു നല്ല രീതിയിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു 6 ആപ്ലിക്കേഷനാണ് നിങ്ങളുമായി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത്, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പാർട്ട്. രണ്ടാമത്, നമ്മുടെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഫൈനൽ പാർട്ട്, മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിൻ്റെ തമ്പനെയിൽ. അപ്പോൾ ഇത് 3 നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 6 ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം നീട്ടുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് സെഷൻ. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന 2 ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത്, നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൈൻമാസ്റ്റർ. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ടൈം ലൈനും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഹീറോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഗ്രീൻ സ്ക്രീനൊക്കെ ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഐക്കാർഡിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വാട്ടർമാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാട്ടർമാർക്ക് മാറാൻ നമുക്ക് ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഭാവിയിൽ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെയൊക്കെ സാരമായി ബാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ആദ്യം പറഞ്ഞ പോലെ ഈ വാട്ടർമാർക്കിൻ്റെ ഇഷ്യൂസ് എല്ലാം പരിഹരിച്ചു കൊണ്ടുള്ളതാണ്. അതായത് VN എഡിറ്റർ. നമുക്ക് ഈ ഒരു VN എഡിറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. യാതൊരുവിധ വാട്ടർമാർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വരത്തില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അത് താഴെയായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ടൈം ലൈൻ ഏറ്റവും താഴെയായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ജസ്റ്റ് അതിലൊന്ന് എൻഡ് പോർഷന് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ക്ലിപ്പ്, ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാൻ സാധിക്കും. ആ ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അത് എഡിറ്ററിൻ്റെതായിട്ട് വരുന്ന ആ ഒരു വാട്ടർ മാർക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈലൻറ്റിൽ വരുന്ന ഈ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്ത് കളയുന്നതാണ്. അതുകൂടാതെ ഒരു 3 ടൈം ലൈനും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ബി റോൾസ് ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്രോമാക്കിയും ഗ്രീൻ സ്ക്രീൻ വീഡിയോസും ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റും ഓഡിയോയും ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. മുകളിലുള്ള എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ 4K റെസൊല്യൂഷൻ വരെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്രെയിം റേറ്റും ബിറ്റ് റേറ്റും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന 2 ആപ്ലിക്കേഷൻസ്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഓഡിയോ പാർട്ട്. നമുക്ക് എല്ലാവർക്കും നേരിടുന്ന പ്രശ്നമാണ്, നമ്മൾ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ സറൗണ്ടിങ്ങിലുള്ള നോയ്സൊക്കെ നമ്മുടെ സൗണ്ടിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു സറൗണ്ടിങ് വരുന്ന നോയ്സൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ സഹായിക്കുന്ന 2 ആപ്ലിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡോൾബി ഓൺ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. ഈ ഒരു ഇന്റർഫേസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ബാസും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസുകളാണെങ്കിൽ നമുക്ക് താഴത്തെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോയിസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ നോയ്സും പിന്നെ ബാസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ ആയിരിക്കും. നാലാമത്തത് കുറച്ചുകൂടെ പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ഓഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെക്സസ് ഓഡിയോ എഡിറ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അത് നമുക്ക് മുകളിൽ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെക്കോർഡ് ചെയ്ത് വെച്ച ഓഡിയോ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഓഡിയോ വേവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ആ ഒരു ഓഡിയോ വേവിൻ്റെ ലെങ്തൊക്കെ സെലക്ട് ചെയ്യാനുള്ള ടൂൾസും അവൈലബിൾ ആണ്. മുകളിലുള്ള ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് FX പോയി കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അല്ല, നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതേപോലത്തെ ഒരു ബോക്സ് വരും. അതിൽ നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട് ആ ത്രഷോൾഡ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വോയിസിലുള്ള നോയ്സ് ഒക്കെ റെഡ്യൂസ് ആകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്തുകൊണ്ട് ഈ ത്രെഷോൾഡ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വോയിസിന്റെ നോയിസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഓഡിയോ ശ്രദ്ധിക്കാവുന്ന രണ്ട് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ ഓഡിയോ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇനി ഫൈനൽ പാർട്ട്, അതായത് നമ്മുടെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന പാർട്ടാണ്. അപ്പോൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്, അതായത് നമ്മുടെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ. നമ്മുടെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ഫ്രീ ആണ്, പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിന്റെ മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് യൂട്യൂബിനായിട്ടുള്ള യൂട്യൂബ് തമ്പനെയിൽ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി പ്രീസെറ്റഡ് ആയിട്ടുള്ള തമ്പനെയിലായിട്ട് നമുക്ക് ബ്ലാങ്ക് സ്പേസ് വേണമെങ്കിൽ ബ്ലാങ്ക് സ്പേസ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രീസെറ്റഡ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ സെലക്ട് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് വേണ്ട ടെക്സ്റ്റും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് നമ്മുടെ ആറാമത്തെ ആപ്ലിക്കേഷൻ. ആറാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം ടെക്സ്റ്റ് എഡിറ്റർ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ഒട്ടുമിക്കവർക്ക് അറിയാവുന്ന കാര്യമാണ്. ട്രോൾസും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. ഇത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് കമ്പനി അങ്ങനെ ഒരു സ്ക്രീൻ റെസൊല്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ നൽകിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത ക്യാൻവയിൽ നിന്ന് ആ ഒരു സ്ക്രീൻ സൈസ് നമുക്ക്, അതായത് നമ്മുടെ കമ്പനിന് വേണ്ടിയിട്ടുള്ള ആ റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക, ആ ഒരു ബ്ലാങ്ക് സ്പേസ് സേവ് ചെയ്ത് വെക്കുക. ആ ഒരു പിക്ചർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യാൻവാസ് നമ്മുടെ ഈ മലയാളം ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസും ബാക്ക്ഗ്രൗണ്ടുകളും നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിലേക്കൊക്കെ സെറ്റ് ചെയ്യാനാണ്. സൈഡിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് കിട്ടും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് തമ്പനെയിൽ സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആറ് ആപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് ഇതിൽ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും തോന്നുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.